वचनम् वचनम् त्रिएकदैवम् वचनम् वचनम्। രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ആഘോഷമാക്കിയൊരു വിവാഹമുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹ ചടങ്ങുകളിലൊന്നായിരുന്നു അത്. ദ വെഡ്ഡിങ് ഓഫ് ദ ഇയർ എന്നാണ് അതറിയപ്പെട്ടത്. അതിൽ പങ്കെടുത്ത വ്യക്തികളുടെയും വർണ്ണാഭമായ കാഴ്ചകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ്. ഈ വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഹാപ്പി എന്ന അവരുടെ വളർത്തുനായായിരുന്നു. ഈ വളർത്തുനായയുടെ കൗതുകകരവും വിസ്മയകരവുമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ വളർത്തുനായ അന്ന് ധരിച്ച സൂട്ടിൻ്റെ വില ലക്ഷങ്ങളാണ്. വളർത്തുനായ അന്ന് വന്ന കാറ് ഏകദേശം 3 കോടി ആസ്തിയുള്ളതാണ്. ഹാപ്പി എന്ന് പറയുന്ന ഈ വളർത്തുനായ താമസിക്കുന്ന മുറി ഏകദേശം 2 കോടി ആസ്തിയിൽ പണിതതാണ്. ഈ വളർത്തുനായ ഭക്ഷണം കഴിക്കുന്നത് ഡയമണ്ട് പാത്രത്തിലാണ്. ഇങ്ങനെയൊക്കെ അത്ഭുതത്തോടെയാണ് നമ്മൾ ഈ ഒരു വിവാഹ ചടങ്ങിൽ ഈ വളർത്തുനായ ഹാപ്പി എന്ന് പറയുന്ന വളർത്തുനായ കണ്ടത്. എങ്ങനെ ഹാപ്പിയാവാതിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ആഡംബരത്തോടെ ജീവിക്കുന്നത് ഒരു ക്രൈമല്ലേ? ഒരു പാപമല്ലേ? സുവിശേഷം ഇന്ന് നമ്മളോട് ചോദിക്കുന്നതും ഇതുതന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി ആളുകൾ പട്ടിണി മൂലം വേദനിക്കുമ്പോൾ, പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മളിങ്ങനെ ആഡംബരത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നിന്ന് ആഘോഷിക്കുന്നത് ഒരു ക്രൈമല്ലേ? സമ്പത്ത് ഒരു തിന്മയായിട്ട് വചനമോ ക്രൈസ്തവ സഭയോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമുക്ക് പല വിധത്തിൽ സമ്പത്തുകളുണ്ടാവാം. നമ്മളുടെ പൂർവികർ വഴിയോ നമ്മൾ ജോലിയെടുത്തോ നമുക്കുണ്ടാവുന്ന സമ്പത്തുകളൊക്കെ ദൈവം നൽകിയ വലിയ സമ്മാനമായിട്ട് കണക്കാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ സമ്പത്തിൻ്റെ വിനിയോഗമാണ് പലപ്പോഴും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത്. ആ സമ്പത്ത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ, സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത് മറ്റെല്ലാം ജീവിതത്തിൽ സെക്കൻഡറിയായി മാറുമ്പോഴാണ് അതൊരു പാപഹേതുവും ജീവിതത്തിലെ നിരാശയ്ക്കുള്ള സാധ്യതയുമായിട്ട് മാറുന്നത്. ആദ്യ വായനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിലെ സർവ്വസമ്പത്തുകളെക്കാളുപരി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി നീ അപേക്ഷിക്കുവിൻ. അത് ജീവിത അവസാനം വരെ നിൻ്റെ ജീവിതത്തെ സമാധാനം കൊണ്ട് സമാധാനത്തിലേക്ക് നയിക്കും. രണ്ടാമത്തെ വായന ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നും ഈ വചനം ചേതനയേറ്റ നമ്മുടെ ജീവിതങ്ങളെപ്പോലും ജീവനുള്ളതാക്കി മാറ്റുമെന്നാണ് പറയുക. സുവിശേഷത്തിൽ ധനികനായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രീകരണം കൂടിയാണിത്. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വിനീതമായിട്ട് കടന്നു വന്ന് താണുവണങ്ങി കുമ്പിട്ട് ആരാധിച്ചതിന് ശേഷമാണ് ചോദിക്കുക, ഗുരുവേ, സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? സാധാരണ ഒരു യഹൂദൻ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ് ഈ യുവാവ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയും യേശു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൽപ്പനകളുടെ പൂർത്തീകരണമാണ്, അവരനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഈ യുവാവ് ഇതെല്ലാം മനോഹരമായി ചെയ്യുന്നുണ്ട് എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ യേശു പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ഈ കുറവ് നിൻ്റെ സമ്പത്താണ്. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. സന്തോഷത്തോടെ യേശുവിലേക്ക് എത്തിയ ഒരു യുവാവ്, ആനന്ദത്തോടെ കർത്താവിനെ കണ്ടുമുട്ടിയ ആ യുവാവ് പിന്നീട് വിഷാദത്തോടെ സങ്കടത്തോടെ മടങ്ങിപ്പോകുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് വന്നവർ അധികം പേരും ഒന്ന് സങ്കടത്തോടെ മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണാറില്ലല്ലോ. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൈനിറച്ചു കൊടുക്കുന്ന, മടിത്തട്ടിലിട്ട് കൊടുക്കുന്ന ഒരു ഈശോയാണല്ലോ നമ്മൾ സുവിശേഷത്തിലൊക്കെ കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് 3 ചിന്തകളാണ്. ഒന്നാമത്, സ്വർഗരാജ്യത്തിലേക്ക് ഷോർട്ട് കട്ടുകൾ തിരയരുത്. ഇന്ന് എല്ലാത്തിലും ഷോർട്ട് കട്ടുകൾ തിരയുന്ന ഒരു കാലഘട്ടമാണ്. യേശു പറയുന്നത് നിൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും
കർത്താവ് നൽകുന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ടുമാണ് നീ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അതിനുവേണ്ടി കുറുക്ക് വഴികൾ തേടുമ്പോൾ നീ ചെന്നെത്തുന്നിടം ദൈവരാജ്യമായിരിക്കണമെന്നില്ല. അത് പരിശ്രമത്തിൻ്റെയും സഹനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒരു ഈറ്റില്ലം കൂടിയാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിന്ത, ചിലതൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കുന്നതാണ് ദൈവരാജ്യം. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിട്ട് എനിക്ക് സ്വർഗത്തെ തേടാം എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നേ, ചിലതിനോടൊക്കെ നോ പറയേണ്ടി വരുമെന്നേ. അപ്പോൾ സ്വന്തമാകുന്ന ആനന്ദത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. മൂന്നാമത്തെ ചിന്ത, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവൻ ധന്യമാകുന്നത്. മനുഷ്യജീവൻ ധന്യമാകുന്നതും ആനന്ദമാകുന്നതും കർത്താവിനോടുകൂടിയാണോ നീ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം കൊടുത്തിരിക്കുന്നത് സമ്പത്താണോ? ഈ സമ്പത്ത് പലതുമാകാമെന്നേ, അത് പണമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്കത് പ്രശസ്തിയാവാം, ചിലർക്ക് അവരുടെ തൃഷ്ണകളാവാം, ചിലർക്ക് ചില ദുശീലങ്ങളാവാം, ചിലർക്ക് ചില ബന്ധങ്ങളാവാം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കിയിരിക്കുന്ന എന്താണോ അതിന് ഞാൻ എനിക്കൊരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന എന്താണോ അതാണ് എൻ്റെ സമ്പത്ത്. അവിടെ ക്രിസ്തുവിന് പോലും സ്ഥാനമില്ല, ദൈവത്തിന് പോലും സ്ഥാനമില്ല, പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല. അത് കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിക്കുന്നിടത്ത് ആണ് നമ്മുടെ അപജയങ്ങൾ തുടങ്ങുക. ഇതിനെയാണ് ക്രിസ്തു വ്യക്തമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നത്. വചനം നമുക്ക് നൽകുന്ന ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഈ വചന ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ദൈവം കോറിയിടുന്ന ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, പണത്തിൽ കുടുങ്ങിപ്പോരുത് നമ്മുടെ ജീവിതം. പണത്തിൽ നിയന്ത്രണ വിധേയമാകുന്ന ഒരു ജീവിതമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ചേതനേറ്റ ശരീരങ്ങളെപ്പോലും ജീവസ് ഉള്ളതാക്കി മാറ്റാൻ കഴിയുന്ന വചനത്തിൽ ആശ്രയിക്കുവൻ. സജീവവും ഊർജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അപരനെ സ്നേഹിച്ച് തനിക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പങ്കുവെച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്.